ഒരു ക്ലിയർ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് കഴിഞ്ഞ താഴെ ടൈം ലാപ്സ് എടുക്കാൻ പറ്റും. അതുപോലെ പനോരമിക് വ്യൂ എടുക്കണമെന്ന് ഡ്രോൺ സീന് പോലെ, അതായത് ഫേക്ക് ഡ്രോൺ സീൻ എന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. ഇപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ബ്ലോഗേഴ്സിനും അതുപോലെ യാത്ര ചെയ്യുന്ന ട്രാവലേഴ്സിനൊക്കെ ഏറ്റവും ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്നുമല്ല, കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്താണ് ഈ പ്രോഡക്റ്റ്, യാത്ര ചെയ്യുന്നവർക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ജിംബലാണ്. എന്താണ് ഈ ജിംബലെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഒരു മൊബൈലിലൊക്കെ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഷേക്കാവും, ഇങ്ങനെ നടക്കുന്ന ഒരു ഫീല് വരും. അതേസമയം ഇത് ഒരു മൊബൈൽ സ്റ്റാൻഡായിട്ട് തന്നെ കരുതുക, എന്നാൽ കുറച്ച് മോട്ടറൊക്കെ ഉള്ള ഒരു മൊബൈൽ സ്റ്റാൻഡ്. അപ്പോൾ ഇതീ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ ഷേക്കില്ലാതെ നടക്കുന്നത് കിട്ടും, അല്ലെങ്കിൽ ഓടുന്നത് കിട്ടും. അതുപോലെ തന്നെ കുറേ സിനിമാറ്റിക് മൂവുകൾ കിട്ടും, അതായത് കുറച്ച് സിനിമാറ്റിക് രീതിയിൽ മൂവിങ് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഫംഗ്ഷനുകൾ, ഇതിൻ്റെ സ്വിച്ചുകൾ പരിചയപ്പെടുത്തുന്നു, അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് സീൻസ് എങ്ങനെയാണ് എടുക്കുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോ. അപ്പോൾ അത്യാവശ്യം യാത്ര ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഓസ്മോ മൊബൈൽ 2 എന്ന് പറഞ്ഞ് മുന്നേ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടെ വലുതാണ്, ഇങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതായിരുന്നു മുന്നേ ഉപയോഗിച്ചത്, അത് മാറ്റിയിട്ട് 3 എടുത്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 4 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയും അതിൻ്റെ ഒരു ആവശ്യം വരാത്തതുകൊണ്ട് ഞാൻ 3 വരെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ഒരു കയ്യിൽ കൊള്ളുന്ന അത്ര ചെറിയ സാധനമാണ് കേട്ടോ, നമുക്കിപ്പോൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന അത്ര സൈസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഐഫോൺ 11 ആണ് ഇതിൽ കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഒരു സോഫ്റ്റ്വെയറിലാണ് ഇത് റൺ ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോർമൽ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ എടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും പറ്റും ഇത് ഓണാക്കിയിട്ടിട്ട്. അതേസമയം കുറച്ചുകൂടെ സെറ്റിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ആപ്പുണ്ട്, ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് DJI MIMO എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം സേവ് ചെയ്യുമ്പോൾ എല്ലാം ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിൽ തന്നെ വന്ന് കിടക്കും കേട്ടോ. ഇനി കണക്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ഒരു റെഡ് കളർ ആരോ കിടപ്പുണ്ട്. അപ്പോൾ ആ സൈഡ് ക്യാമറ വരണം, അതായത് നമ്മുടെ ക്യാമറ റെഡ് സൈഡിൻ്റെ അവിടെ ആയിട്ട് വരണം. കഴിഞ്ഞ 2 വന്നിട്ട് ഇവിടെ ബാക്ക് ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ തുറന്ന് വച്ചിട്ട് ടൈറ്റിംഗ് ആയിരുന്നു. ഇപ്പം ആ ഒരു ടെക്നിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ തുറക്കുക, ഈ വെട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ മൊബൈൽ വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം എന്ന് പറയുന്നത് ഇത് ബാലൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഡിവൈസ് നമ്മുടെ ഫോണ് 2 ഈക്വൽ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമെങ്കിൽ നേരപ്പുള്ളവരടുത്ത് വച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ബാലൻസ്ഡ് ആണ്, ഇങ്ങനെ ഉറപ്പ് വരുത്തുക. അല്ലാത്ത പക്ഷം കൂടുതൽ പവർ മോട്ടറിന് വേണ്ടി വരും, ഒരു ചരിവ് വരാൻ സാധ്യത ഉണ്ട്. നമ്മളെപ്പോഴും ബാലൻസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇപ്പോഴത്തെ 4 വന്നിട്ട് ഒരു മാഗ്നറ്റിക് ടൈപ്പാണ്, നമ്മുടെ ഫോണ് ഡയറക്റ്റ് കൊണ്ട് ആ മാഗ്നറ്റിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മതി, ഇതേപോലത്തെ പോലും കണക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി ഇത് ഓണാക്കാനായിട്ട് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്, എം സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഓണാവും. ഓക്കെ, അതുപോലെ നമ്മുടെ ആപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓണായിരിക്കണം, എങ്കിൽ മാത്രമേ ആപ്പ് കണക്റ്റ് ആവത്തുള്ളൂ. ഇതാ ഇപ്പോൾ ആപ്പ് ഓപ്പണാക്കി, ഇതും ഓണാക്കി പെയറിംഗ്. കണക്റ്റായി, ഇത്രയേ ഉള്ളൂ കണക്ട് ചെയ്യുന്ന കാര്യം. DJI MIMO എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ ജിംബലിനെ കണക്ട് ചെയ്തു. ഇപ്പോൾ തന്നെ അതിൻ്റെ പവർ വന്നു ഉണ്ടോ, ഫോൺ അനങ്ങാതെ നിൽക്കണമുണ്ടോ. ഇപ്പോൾ നമുക്ക് ഓരോ സ്വിച്ചായിട്ട് പരിചയപ്പെടാം. ഇതിൻ്റെ ഫ്രണ്ടിൽ വെറും 3 സ്വിച്ചാണുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഈ സ്വിച്ചിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതെന്ന് പറയുന്ന ഒരു ജോയിസ്റ്റിക്കാണ്, നമുക്ക്
ഇത് ഫിക്സഡ് ആയിട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ ക്യാമറ മുകളിലോട്ട് മൂവ് ചെയ്യണോ താഴോട്ട് മൂവ് ചെയ്യണോ സൈഡിലോട്ട് മൂവ് ചെയ്യണോ അതൊക്കെ തീരുമാനിക്കുന്ന ഒന്നാണ് ഇത്. എനിക്ക് മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് മുകളിലോട്ട് മൂവ് ചെയ്യുക, താഴോട്ടാണെങ്കിൽ താഴോട്ട്. ഫുൾ സ്മൂത്തായിട്ട് ഇതേപോലെ മൂവ് ആവും. സൈഡിലോട്ടാണ് മൂവ് ചെയ്യേണ്ടതെങ്കിൽ സൈഡിലോട്ട് മൂവ് ചെയ്യുക. ഇപ്പുറത്തെ സൈഡിലോട്ടാണെങ്കിൽ ഇപ്പുറത്തോട്ട്. അപ്പോൾ അതാണ് ആ സ്വിച്ചിൻ്റെ ഫങ്ഷൻ. ഇനി ബ്ലൂടൂത്ത് വെച്ചാണ് കേട്ടോ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് റെഡ് സ്വിച്ച് എന്ന് പറയുമ്പോൾ വീഡിയോ കൊടുക്കണമെങ്കിൽ ഓൺ ഓഫ് കൊടുക്കാനായിട്ട് നമ്മൾ ഫോണിൽ പോയി ഓൺ ആക്കേണ്ട കാര്യമില്ല. ഈ റെഡ് സ്വിച്ച് ഓൺ ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്നതാണ്. ഇനി ഇവിടെ ഒരു സി കണക്ടിവിറ്റി ആണുള്ളത്. അത് നമുക്കറിയാം ചാർജ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സി യു എസ് ബി സി കണക്ടിവിറ്റി വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 8 to 12 hours വരെ ചാർജ് കിട്ടും കേട്ടോ യൂസ് ചെയ്യണമെങ്കിൽ. ഇനി ഇവിടെ ആയിട്ട് ദാ നമ്മുടെ പെൻഡ്രൈവ് ഡയറക്റ്റ് കുത്തും പോലത്തെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഇത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എങ്ങാനും നിങ്ങളൊരു ലോങ് പൊക്കോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിനൊക്കെ ചാർജ് തീരുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമ്മുടെ ഡാറ്റ കേബിൾ വെച്ച് ഫോണിലോട്ട് ഇങ്ങോട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിനെ ഒരു പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഫങ്ഷനാണ് ഇതിനുള്ളത്. അടുത്ത സ്വിച്ച് എന്ന് പറയുന്നത് എം സ്വിച്ച്. എം സ്വിച്ചിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു മോഡൽ, അതായത് 9x16 മോഡിലാണ് ഈ കണക്കിന് വീഡിയോ കിട്ടുന്നത്. ഇനി നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടുന്ന ടൈപ്പ് സിനിമാറ്റിക് വ്യൂ കിട്ടണമെങ്കിൽ ഈ എമ്മിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോഴേക്കും ആ ഒരു മോഡിലോട്ട് മാറും. തിരിച്ചാവണമെങ്കിൽ അതിൽ വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഒരു മോഡിലോട്ടാവും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനിയുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ഇതാ ഇവിടെ ബാക്കിലൊരു കർസറാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എങ്ങാനും ഇത് നമ്മൾക്ക് ഉദ്ദേശിക്കാത്ത രീതിയിൽ ലെവലില്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെവലാവും. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ചരിവിലിരിക്കുകയാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ സ്റ്റഡിയായി. അങ്ങനെ സ്റ്റഡിയാക്കാനുള്ള ഒരു സ്വിച്ചാണ് ഇതിലെ ഡബിൾ ക്ലിക്ക്. ഇനി മറ്റൊരു ഫങ്ഷൻ ഈ ബാക്കിലെ സ്വിച്ച് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സെൽഫി മോഡിലോട്ടാവും. ഇപ്പോൾ സെൽഫി മോഡിലോട്ടായി. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ സെൽഫി മോഡിലോട്ടാവും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവലില്ലാത്ത രീതിയിലാണെങ്കിൽ അത് കറക്റ്റ് സ്റ്റഡിയായി മാറും. വീണ്ടും ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് ക്യാമറയായി മാറും. ഇനി ഇവിടെ സൈഡിലൊരു സ്വിച്ച് കൂടെ ഉണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സൂമിങ്ങും സൂം ഔട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്യാമറ പോയി സൂമിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഡയറക്റ്റ് സൂമിങ്ങും സൂം ഔട്ടും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് DJI ഓസ്മോ മൊബൈലിൻ്റെ സ്വിച്ചുകൾ എന്ന് പറയുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ്. ഏകദേശം 8,000 to 10,000 വരെയാണ് വിലയുള്ളത്. നമുക്ക് യാത്ര ചെയ്യുന്നവർക്ക് നല്ല സിനിമാറ്റിക് മൂവ്മെൻറ്റ് ഷേക്കില്ലാതെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെയൊക്കെ സെൽഫിയൊക്കെ എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ജിംബൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് സംസാരിക്കാം. ഇനി ഞാൻ എന്താ നടന്നുകൊണ്ട്, ഞാനിപ്പോൾ ഉള്ളത് കുളാവിപ്പാലം എന്നുള്ള സ്ഥലത്താണ്. ഇത് കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് ഈ കുളാവിപ്പാലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് രണ്ടുമൂന്ന് വീഡിയോസ് എടുക്കാനൊക്കെ പഠിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളും നല്ല യൂസ്ഫുള്ളും ആയിട്ടുള്ള ഒരു മോഡെന്ന് പറയുന്നത് ട്രക്കിംഗ് മോഡാണ്. ഒന്നുമില്ല, വീഡിയോ ഓപ്ഷനിലാക്കുക, ജസ്റ്റ് ഇതേപോലെ സ്വൈപ്പ് ചെയ്യുക, അപ്പോഴേക്കും ഒരു മൂവിങ് ഒബ്ജക്റ്റോ എന്തെങ്കിലും ഒരു സാധനം അതിനെ സെലക്റ്റായി. ഇനി നമ്മൾ എങ്ങനെ മുകളിലോട്ട് പോവുകയോ സൈഡിലോട്ട് പോവുകയോ ഈ സൈഡിലോട്ട് പോവുകയോ എങ്ങനെ പോയാലും അതവിടെ സെൻറ്ററിൽ തന്നെ കാണും. ഉണ്ടോ ഒരു ക്ലിയർ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ സെന്ററിൽ തന്നെ ഉണ്ടാവും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, ഇത് ഒരു ഷേക്കും ഇല്ലാതെ ഇതുപോലെ ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ ആളിന് അല്ലെങ്കിൽ ഒരു പട്ടിക്കുട്ടിയോ എന്തിനായാലും അതവിടെ സെൻറ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയാണ് ട്രക്കിംഗ് മോഡ്. അതുപോലെ ഇത് ഉപയോഗിച്ചിട്ട് വേറെ കുറേ ഫങ്ഷനുകളെന്ന് പറയണേ, ഇപ്പം നമുക്ക് ടൈം ലാപ്സ് ഇട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ
ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ടൈം ലാപ്സ് ഓൺ ആക്കി ടൈം വെച്ച് ഇതിങ്ങനെ ഒരു സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇതിന് തന്നെ ഒരു ട്രൈപോഡ് പോലത്തെ ഒരു എണ്ണമുണ്ട് അതിലോ കണക്ട് ചെയ്ത് അങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ താഴെ ടൈം ലാപ്സ് എടുക്കാൻ പറ്റും. അതുപോലെ പനോരമിക് വ്യൂ എടുക്കണമെന്നുണ്ടെങ്കിലും പനോരമിക് ഓണാക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓൺ കൊടുത്താൽ മതി. ഇത് താനേതുകൊണ്ട് ഡിഫറൻറ്റ് അതായത് 9 ഫോട്ടോ എടുത്തിട്ട് മെർജ് ചെയ്തിട്ട് ഒറ്റ ഫോട്ടോ ആക്കി മാറ്റി തരുന്നതാണ്. ഒറ്റ ഫോട്ടോ ആയി മാറി ഇങ്ങനെ എടുത്തു തരും. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഷോർട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ വേണ്ട മൂവിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇതിൽ ടൈം കാണിക്കും, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, അങ്ങനെ പല മൂവ്. അതിനനുസരിച്ച് നമുക്ക് വേണ്ട എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അതുകൂടെ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പൊ എന്താ 4 ഷോട്ടാണ് എടുത്തത്. ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ വെറുതെ കാണിച്ചതേ ഉള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു സീനായിട്ട് വരും. അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവും. അങ്ങനെ നമുക്ക് സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൽ തന്നെ കുറേ മോഡുകളുണ്ട് കേട്ടോ, ഈ സ്റ്റോറി മോഡിൽ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് സെൽഫി, അതായത് ഇതേപോലെ സെൽഫി എടുക്കണമെങ്കിലും അല്ലെങ്കിൽ സെൽഫി വീഡിയോ എടുക്കണമെങ്കിലും ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ട്രക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇത് സെൻ്ററായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോ ഓൺ ആക്കുക. എന്നിട്ട് ഞാൻ എന്താ കറങ്ങുന്നതനുസരിച്ച് കണ്ടില്ലേ, ഒന്നും ചെയ്യാതെ ഇതും വരും. ഞാൻ എന്താ സ്ഥലത്താണ്, കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് കുളാനിമാരം. അപ്പൊ ഇങ്ങനെ സെൽഫി മോഡിലിട്ട് വേണമെങ്കിൽ സംസാരിക്കാനോ മൂവ് ചെയ്യുമ്പോൾ എന്താ ഷേക്കൊന്നും ഇല്ലാതെ നമുക്ക്. ഇതെല്ലാം ഞാൻ മൊബൈലിലാണ് എടുക്കുന്നത് കേട്ടോ, ഒരു ഗോപ്രോയോ അല്ലെങ്കിൽ മാക്സിമം ഷേക്കില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് നടക്കാനൊക്കെ സാധിക്കുന്ന ഒന്നാണ് ഈ ജിംബൽ എന്ന് പറയുന്നത്. ഞാനൊന്ന് ഓടി കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒന്ന് നടന്ന് സീൻ കാണിച്ചു തരാം. ഇപ്പോൾ നടന്ന സീന് വെറുതെ നമ്മളിപ്പോൾ കയ്യിൽ ഫോണും വെച്ചാണ് ഇതേപോലെ നടന്നതെങ്കിൽ ഈ ഒരു ഷേക്കില്ലാതെ കിട്ടത്തില്ല. ഇപ്പോൾ ഒരു 8000 രൂപ ചിലവാക്കി ഇതേപോലെ ഒരു പ്രൊഡക്റ്റിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് എടുത്തു പോകാൻ പറ്റും. ഇനി കുറച്ചുകൂടെ സിനിമാറ്റിക് സീൻസ് എങ്ങനെയാണ് എടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു നമ്മുടെ ജിംബലിനെ ഒരു മോണോപോഡ് എന്ന് പറയും, ഇതാണ് മോണോപോഡ്, ഒരു സെൽഫി സ്റ്റിക്ക് പോലത്തത്, ആമസോൺ ബേസിൻ്റെ, വേണമെങ്കിൽ ലിങ്ക് തരാം, നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ്, 1200 രൂപയൊക്കെയാണ്. അപ്പം അത് ഇതിൻ്റെ താഴെ കണക്ട് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് നമുക്ക് ഇത്രയും നീട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ അവർ സാധനത്തെ മാർക്ക് ചെയ്തു, ഈ ഒരു പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്തു, വീഡിയോ ഓൺ ആക്കി.
ഓക്കെ. ഇനി കണ്ട ഡ്രോൺ സീന് പോലെ ഇപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോ ഞാനിപ്പോ ഒരു പൗച്ചിട്ടാണ് ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൗച്ചോട് ചേർത്താണ് ഇതിൽ ജിംബലിൽ കണക്ട് ചെയ്യാൻ നോക്കണമെങ്കിൽ ചിലപ്പോൾ ബാലൻസിങ് പ്രശ്നം വരാം. എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാം, പിന്നെ ഇപ്പോൾ ടോൾവൊക്കെ ആണെങ്കിൽ നല്ല വീതി കാണും, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും. അതുകൊണ്ട് കഴിയുന്നതും പൗച്ച് ഇല്ലാതെയാണെങ്കിൽ അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് പൗച്ചൂടെ ഇടുമ്പോൾ നല്ല വലിപ്പം തോന്നുകയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഡ്രോൺ സീന് പോലെ ലെങ്തി ആക്കിയിട്ട് നമുക്ക് മൂവി ഇങ്ങനെ പൊക്കത്തിലോട്ട് എടുക്കാം. അതായത് ഫേക്ക് ഡ്രോൺ സീൻ എന്ന് പറയും. ഇനി ഇതുപോലെ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ ജിംബൽ മൂവ്മെന്റ്സ് എന്നും പറഞ്ഞ്, ഫേക്ക് ജിംബൽ മൂവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് 10-15 ടിപ്സ് ഒക്കെ കാണിക്കുന്ന പല വീഡിയോസും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ഇപ്പോൾ കാറിൻ്റെ അകത്തെ ഫ്രണ്ട് തൊട്ട് ബേക്കറ്റം വരെ ഇതേപോലെ സ്ട്രെയിറ്റ് എടുത്ത് പോവാം, അതുപോലെ ട്രക്കിംഗ് ആയിട്ട് എടുക്കാം, ഒത്തിരി രീതിയിൽ എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്. ചെറിയൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല യൂസ് ഉള്ളതാണ്. നമുക്കിപ്പോൾ ബൈക്കിലൊക്കെ ഇരുന്ന്, ഇപ്പോൾ ഗോപ്രോ ഒന്നും ഇല്ലാത്തവർക്ക് ബൈക്കിലൊക്കെ ഇരുന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ നമ്മളൊരു വീഡിയോ എടുക്കണേനേക്കാളും സ്മൂത്തായിട്ട് ഇതിലിങ്ങനെ പിടിച്ചുകൊണ്ട് ബാക്കി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതായിട്ട് കിട്ടും. മുന്നേ നമ്മളെ ആദ്യത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ 7 Plus ഇതേപോലെ ഒരു ജിംബൽ യൂസ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഗോപ്രോ ആയപ്പോൾ എനിക്ക് ഗോപ്രോ ചില കേസിലൊക്കെ ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വീഡിയോസിലൊക്കെ വളരെ കുറച്ച് ഈ പ്രോഡക്റ്റൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ ഞാൻ. പക്ഷെ ചെറുതായിട്ട് ഇപ്പം മൊബൈലിൽ വ്ലോഗിങ് ചെയ്യുന്നവരോ ട്രാവലിംഗ് വ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇതുകൂടെ ഒരെണ്ണം വാങ്ങണമെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ തീരും. നല്ല സ്മൂത്ത് ഫൂട്ടേജസ് കുറേ വീഡിയോസ് ഒക്കെ കണ്ട് നല്ലൊരു ഐഡിയ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെറിയ കുറച്ച് മൂവ്മെന്റ്സേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഒത്തിരി വീഡിയോസ് കണ്ട് ഒരു 5-6 ഇതേപോലത്തെ ഇംഗ്ലീഷ് വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഈ വീഡിയോ എടുത്ത സ്ഥലം എന്ന് പറയുന്നത് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നൊരു 40 km മാറി വടകരയ്ക്കടുത്ത് കുളാവിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നിറച്ച് തിരക്കായിപ്പോയി. കുറേ ചേട്ടന്മാരിതാ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ വലയിട്ടിട്ട് മീൻ പിടിക്കുന്നു. ആ സൈഡിൽ കുറേ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നു. അങ്ങനെ ഫുൾ പച്ചപ്പും പ്രകൃതി രമണീയവുമായ ഒരു സ്ഥലമാണിത്. ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ. ഇനി DJI ഓസ്മോ മൊബൈലിൻ്റെ ജിംബൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ DJI ഓസ്മോ മൊബൈലിൻ്റെ 4 വാങ്ങുന്നതായിരിക്കും നല്ലതായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓസ്മോ മൊബൈൽ 3 മാറി 4 ഇറങ്ങിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ സെയിം പ്രൈസ് തന്നെ, കൂടിപ്പോയ ഒരു 1000-1500 രൂപയുടെ വ്യത്യാസമേ കാണത്തുള്ളൂ. അപ്പോൾ എപ്പോഴും വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് മോഡൽ വാങ്ങുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെ ഇനി വാങ്ങുന്നവർ ഓസ്മോ മൊബൈൽ 4 വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കുളാവിപ്പാലം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇത് കടലും കായലും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മളെ കടല്. ഈ സൈഡ് ഇങ്ങോട്ടായിട്ടാണ് കായൽ. ഇപ്പം നമ്മൾ നിന്നും ഈ വീഡിയോ ഒക്കെ എടുത്തത് കായലിലായിരുന്നു.